എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം. യേശു മുഖാന്തരം ദൈവത്തിലേക്ക് പ്രവേശനം ലഭിച്ച, ദൈവത്തോട് സമാധാനം ലഭിച്ച എല്ലാ വിശുദ്ധന്മാരുമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ കേൾക്കുന്ന ഓരോ വചന നിമിത്തം നമ്മൾ ശുദ്ധിയുള്ളവരാണ്, നാം ശക്തരാണ്, നാം സമാധാനമുള്ളവരാണ്. ഈ വചനം നമുക്ക് സന്തോഷം തരുന്നു. അതുകൊണ്ട് ഭൂമിയിൽ ഒത്തിരി പരിപാടികൾ, കലാപരിപാടികൾ, പ്രസംഗങ്ങൾ എല്ലാം നടക്കുമ്പോൾ അതിലൊന്നല്ല ഈ പ്രസംഗം. ഈ പ്രസംഗം നമ്മുടെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കുന്നതും നമ്മുടെ ഭാവി, മരണത്തിനപ്പുറമുള്ള ഭാവിയെപ്പോലും നിയന്ത്രിക്കുന്നതുമാണ് ഈ സുവിശേഷ പ്രസംഗം. അതുകൊണ്ട് മറ്റെല്ലാറ്റിനേക്കാൾ വിലയേറിയതും മൂല്യമുള്ളതുമായി ഇതിനെ കണ്ട് വളരെ ഭക്തിയോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ സൗഖ്യവും വിടുതലും സമാധാനവും അഭിഷേകവും അനുഗ്രഹവും വീടുകൾക്ക് ഉയർച്ചയും ആയിത്തീരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ രക്തത്തിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിനായി നന്ദി. ഹീമം പോലെ വെണ്മയാക്കുന്നു യേശു.
യേശുവിനെ സ്തുതിപ്പാൻ ഇനിയും കൃപ കർത്താവ് തരും. രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റീന ജലജ, ഞങ്ങൾ സ്കൂൾ അധ്യാപകരാണ്. രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ റിട്ടയർ ആകും. എന്നാൽ ഇപ്പോഴേ ഞങ്ങളെ കൊണ്ട് രാജിവെപ്പിച്ച് മറ്റ് ടീച്ചർമാരുടെ മക്കളെ ജോലിയിൽ കയറ്റുവാനായി ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ വളരെ പ്രശ്നമുണ്ടാക്കി മാനസിക സമ്മർദ്ദങ്ങൾ ഏൽപ്പിക്കുന്നു. രണ്ട് വർഷം കൂടി ഞങ്ങൾക്ക് സമാധാന അന്തരീക്ഷത്തിൽ ഇവിടെ പഠിപ്പിക്കാൻ സാധിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം. ജോലി എന്ന സ്ഥാപനത്തിൽ രണ്ട് വർഷം കൂടി വളരെ സമാധാനത്തോടെ അത് പൂർത്തിയാക്കാൻ അവരെ കർത്താവ് സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, റീന ജലജ എന്നീ രണ്ട് ടീച്ചേഴ്സിനെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ സഭയെ ആശ്രയിച്ചല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ഇവർക്ക് വലിയ സമാധാനവും സ്വസ്ഥതയും കൊടുക്കണമേ. മേലുദ്യോഗസ്ഥനോട് അങ്ങ് ഇടപെടണമേ. ശാന്തമാകാൻ ഇടയാക്കണമേ. പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും 23-ാം സങ്കീർത്തനത്തിലൂടെ ദാവീദ് പറഞ്ഞതുപോലെ അത് ഞങ്ങൾക്കുള്ള അവകാശമാണല്ലോ. സ്വസ്ഥതയുള്ള ഒരു ജീവിതം കഴിക്കേണ്ടതിന് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള വചനം പോലെ തന്നെ ഇവർക്ക് സ്വസ്ഥതയുണ്ടാകട്ടെ. അപ്പോൾ തന്നെ ഇത് ശ്രദ്ധിക്കുന്ന പലരും ജോലി സ്ഥലങ്ങളിൽ വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരിൽ നിന്ന് കീഴുദ്യോഗസ്ഥരിൽ നിന്ന് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യേശുവിൻ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരട്ടെ. വലിയ സ്വസ്ഥത അവർക്കുണ്ടാകട്ടെ. അവരുടെ ജോലിയിൽ അവർക്ക് പ്രമോഷനുകളും ഉയർച്ചകളും ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കുന്ന പലരുടെയും ജോലിയിൽ ഉയർന്ന തലങ്ങൾ ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മുടെ ചെറുതും വലുതുമായ ഓരോ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. 1000 വിഷയം പ്രാർത്ഥിച്ചാൽ 1000 ഉത്തരമുണ്ട്. കാരണം യേശുവിൻ്റെ നാമത്തിൽ പിതാവാം ദൈവത്തോട് എന്ത് ചോദിച്ചാലും പിതാവ് തരും. കാരണം പുത്രൻ പിതാവിൻ്റെ ഇഷ്ടം മുഴുവനും അനുസരിച്ചതുകൊണ്ട് ആ നാമത്തിന് പിതാവിൻ്റെ മുമ്പിൽ വളരെയധികം വിലയുണ്ട്. തൻ്റെ ഏകജാതനായതുകൊണ്ട് മാത്രമല്ല, താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ മാനവജാതിയെ രക്ഷിക്കുവാൻ സകലതും ക്രൂശിൽ നിറവേറ്റിയതുകൊണ്ട് അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി. എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തു. ആ നാമത്തിൻ്റെ മുൻപിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങി എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും എന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു. ആ നാമത്തിൽ വളരെയധികം ആധികാരികതയുണ്ട്. ആ നാമത്തിൽ ഭൂതങ്ങൾ പോകും. ആ നാമത്തിൽ കൽപ്പിച്ചാൽ രോഗങ്ങൾ സൗഖ്യമാകും. ആ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലുള്ള എല്ലാ അപേക്ഷകൾക്കും മറുപടിയുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോടാക്കുക. ഇത് കേൾക്കുന്ന പലരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ ഇന്നു മുതൽ അപേക്ഷിക്കുക. അതിന് പ്രത്യേകിച്ച് പ്രൈസ് ജനറേഷൻ ചർച്ചിലെ അല്ലെങ്കിൽ മറ്റ് ഇന്ന സഭകളിലെ ശുശ്രൂഷകന്മാരോ പ്രാർത്ഥനക്കാരോ വേണ്ട, എല്ലാവർക്കും ധൈര്യമായി ദൈവത്തിലേക്ക് ചെല്ലാം, സമാധാനത്തോടെ ചെല്ലാം. രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. യേശുവിൻ്റെ നാമം ഉപയോഗിക്കാനുള്ള യോഗ്യത രക്ഷിക്കപ്പെട്ടവർക്കേ ഉള്ളൂ. യേശുവിനെ സ്വീകരിച്ച് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വീണ്ടും ഇന്ന് വരികയാണ്. രണ്ടിങ്ങനെയാണ് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ നമ്മൾ കയറിക്കൂടിയവരാണ്. ഏറ്റവും വലിയ ശക്തിയേറിയ ഒരു വാക്കാണ് ഞാൻ വിശ്വസിക്കുന്നു. ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യന് പറയാൻ കഴിയുന്ന ഏറ്റവും ശക്തിയേറിയ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. ആരെ? ഞാൻ എൻ്റെ അപ്പനെ വിശ്വസിക്കുന്നു, എൻ്റെ അമ്മയെ വിശ്വസിക്കുന്നു, എൻ്റെ ഭാര്യയെ വിശ്വസിക്കുന്നു,
ഞങ്ങൾ ഇപ്പോഴത്തെ മന്ത്രിസഭയെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കാര്യമല്ല. സാക്ഷാൽ ദൈവത്തെ, ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച രക്ഷകനായ യേശുവിനെ, എൻ്റെ രക്ഷകനാണെന്നും കർത്താവാണെന്നും അവൻ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മാത്രയിൽ നിന്റെ പേര് സ്വർഗത്തിൽ വീണ്ടും ജനിക്കുന്നു, പുതിയ സൃഷ്ടിയായി മാറുന്നു, ദൈവത്തിൻ്റെ പ്രിയ മകളും മകനുമായി മാറുന്നു, നിത്യജീവൻ ലഭിക്കുന്നു, ദൈവ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാകുന്നു. പിതാവിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന ആ സഭയുടെ ഒരു ഭാഗമാകുന്നു. ഇതുപോലെ നൂറുകണക്കിന് കാര്യങ്ങളാണ് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. വിശ്വാസം മൂലം നമുക്ക് ലഭിച്ച പ്രവേശനത്തെ നാം തിരിച്ചറിയണം. മൂന്നാം വാക്യം, അതുകൊണ്ട് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. സുവിശേഷ നിമിത്തം കഷ്ടങ്ങൾ ഉണ്ടാകാം. റോമ സഭ അന്ന് വളരെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. ജാതികളിൽ നിന്ന് ഇവർ വന്നപ്പോൾ അന്നുള്ള ജനങ്ങൾ ഇവരെ പകച്ചു. യേശു പറഞ്ഞു, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കാരണം സുവിശേഷം ഈ ഭൂമിയിലെ ജീവിത രീതിയല്ല പഠിപ്പിക്കുന്നത്. സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് ഭൂമിക്കപ്പുറത്തുള്ള ഒരു രാജ്യത്തിലെ ജീവിതത്തെ കുറിച്ചാണ്. അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ അപ്പനെയോ അമ്മയോ സഹോദരന്മാരോ വീടോ ധനങ്ങളോ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഈ ഭൂമിയിൽ 100 മടങ്ങ് വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനം പ്രാപിക്കാത്ത ആരുമില്ലെന്ന് യേശു ഉറപ്പിച്ചു പറഞ്ഞു. അതായത് ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ 100 മടങ്ങ് പ്രതിഫലം തന്നിട്ടാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. എന്നാൽ ചിലർ പറയും, ഞങ്ങൾക്ക് ഈ ഭൂമിയിലൊന്നും വേണ്ട, ഞങ്ങൾ കർത്താവിനോട് മരിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ളവർക്ക് നിത്യതയിൽ അതിൻ്റെ പ്രതിഫലം വേറെയാണ്. എത്രയോ പേരതുകൊണ്ട് രക്തസാക്ഷികളായി, ഭൂമിയിൽ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. അവർക്കും അതിൻ്റെതായ പ്രതിഫലം. വിശ്വാസത്താൽ എന്ത് ചുവട് വെക്കുന്നുവോ, അല്ല കർത്താവ് എനിക്ക് ഈ ഭൂമിയിൽ എനിക്ക് അങ്ങയൊന്ന് ഉയർത്തണം, അങ്ങനെയുള്ളവർക്ക് ഈ ഭൂമിയിൽ നിങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ ദൈവം മറുപടി തരും. ചിലർ പറയും, കർത്താവെ ഞാൻ സുവിശേഷ നിമിത്തം ഇറങ്ങിയപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, എൻ്റെ അവകാശം തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പാർക്കുന്ന ഞാൻ ജനിച്ച നാട്ടിൽ എനിക്ക് നല്ലൊരു വീട് തരണം. കർത്താവ് തന്നിരിക്കും. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട പലരോടും പറഞ്ഞു, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കൾ പറയണം, കർത്താവേ യേശുവിനെ സേവിച്ചത് കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി വേണം, അത് ഞങ്ങളുടെ ദേശക്കാർ കാണണം. അതൊരു സാക്ഷ്യമാണ്. ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കർത്താവ് വെക്കും. ഇതെല്ലാം കർത്താവിൻ്റെ കൃപയാണ്. ഞാനൊരു 30 വർഷത്തിലധികമായി സുവിശേഷം എന്ന ഈ സത്യത്തിന് വേണ്ടി ജീവിക്കുന്നു. ഞാനിത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. കർത്താവിനെ സേവിക്കുന്ന കുടുംബങ്ങൾ, പരമാർത്ഥമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതും പെടുന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം ദൈവ സമീപസ്ഥനെന്ന് നാം വേദപുസ്തകത്തിൽ കാണുന്നു. സത്യമായി ഹൃദയപൂർവം കർത്താവിനെ സേവിക്കുന്ന ആര് ലജ്ജിക്കില്ല. ഒരു പേരിന് വന്നു പോകുന്നവര് സാധാ മനുഷ്യരെ പോലെ ആയിരിക്കും. അപ്പൊ ചിലർ പറയും, ആ കുടുംബം വിശ്വാസത്തിൽ വന്നിട്ട് ഒരു വ്യത്യാസമില്ലല്ലോ, അവരുടെ സ്വഭാവത്തിലും വ്യത്യാസമില്ല, ആരാധനയിലും വ്യത്യാസമില്ല, അവരുടെ വിശ്വാസത്തിലും വ്യത്യാസമില്ല, അവരുടെ സാഹചര്യത്തിലും വ്യത്യാസമില്ല. എന്നാൽ കർത്താവിന് വേണ്ടി സുവിശേഷ നിമിത്തം ഇറങ്ങുമ്പോൾ പള്ളിക്കാര് പുറത്താക്കുന്നതും ബന്ധുക്കൾ പുറത്താക്കുന്നതും സമൂഹം ഒറ്റപ്പെടുത്തുന്നതും ഇതൊക്കെയാണ് കഷ്ടത. നാം അതുകൊണ്ട് തന്നെയല്ല കഷ്ടത നമുക്ക് എന്തുകൊണ്ടുവരും, സഹിഷ്ണുത. കഷ്ടതയിലൂടെ പോകുമ്പോൾ സഹിക്കാനുള്ള ശേഷി ദൈവം നമുക്ക് തരും. അടുത്ത് ഇതിനെയെല്ലാം നേരിടാൻ, ഇതൊക്കെ സഹിക്കാൻ നമുക്ക് കഴിയും. അവരുടെ ഉപദ്രവങ്ങൾ, അവരുടെ ചീത്ത വാക്കുകളെല്ലാം
സഹിക്കാനുള്ള സഹിഷ്ണുത എന്ന കൃപ ദൈവം തരും. സഹിഷ്ണുത നമുക്ക് സിദ്ധത തരും. അതിന് മറ്റൊരു വാക്ക് കൊടുത്തിരിക്കുന്ന പരിപക്വത എന്നാണ്. അത് നമ്മളെ പക്വതയുള്ളവരാക്കി മാറ്റും. ചില പറയും, എന്തിനാണ് ഇത്രയും കഷ്ടപ്പാടും ദുരിതവും? നമ്മെ കൊള്ളാകുന്നവരാക്കി എടുക്കുന്നതാണ് പരിപക്വത. അല്ലെങ്കിൽ സിദ്ധത നമ്മെ പ്രത്യാശ ഉളവാക്കുന്നവർ, പ്രത്യാശയിലേക്ക് നയിക്കും. അതുകൊണ്ട് നാം കഷ്ടങ്ങളിലും എന്നറിഞ്ഞിട്ട് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടത എനിക്ക് ഗുണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഷ്ടതയെ തള്ളിക്കളയില്ല. കഷ്ടതയാണല്ലോ പലരും യേശുവിനെ കളഞ്ഞേച്ച് വീണ്ടും പഴയതിലോട്ട് പോയത്. എന്നാൽ കഷ്ടത കൊണ്ടുള്ള ഗുണം മനസ്സിലായാൽ, ആ വ്യക്തി കഷ്ടത ദൈവരാക്ക് അനുവദിച്ചാൽ, അത് സഹിക്കാനുള്ള ശേഷി കൂടി ദൈവം ആ വ്യക്തിക്ക് കൊടുക്കും. ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മെഡൽ വാങ്ങുന്ന പലരെയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ രാജ്യത്തിന് ഒരു ഒളിമ്പിക്സ് മെഡൽ കിട്ടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. സ്വർണം കിട്ടി, ജാവലിൻ ത്രോയ്ക്ക് എന്താണ് നീരജ് ചോപ്രയോ, ഞാൻ എനിക്ക് ആ പേര് ഓർമ്മ വരുന്നില്ല, ഏകദേശം അങ്ങനെ ഒരു പേരാണ്. ആ പേര് മറക്കാൻ പാടില്ല, കാരണം ഇന്ത്യക്ക് കിട്ടിയ, ഇന്ത്യയിലുള്ള 100 കോടിയിലധികം ജനങ്ങൾക്ക് ആ പേരറിയാം. എന്താണ്, ഇന്ത്യക്കൊരു യശസ് ഉയർത്തിയ മനുഷ്യനാണ്, ഒരു ചെറുപ്പക്കാരൻ, ജാവലിൻ ത്രോയിലൂടെ. അതിനുവേണ്ടി താൻ ചെയ്ത ത്യാഗപരമായ ജീവിതം കഷ്ടതയാണ്. വേറെ ഏതോ രാജ്യത്ത് പോയി, വേറെ ഏതോ ട്രെയിനിങ് അനുഭവത്തിലൂടെ പോയി, രാപ്പകൽ അതിനുവേണ്ടി അധ്വാനിക്കുകയാണ്. എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റില്ല, എല്ലാവരും സന്തോഷിക്കുന്ന പോലെ സന്തോഷിക്കാൻ കഴിയില്ല, എല്ലാവരെയും പോലെ മൊബൈലും നോക്കി സീരിയലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഒരു ദൗത്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. അതിനുവേണ്ടി എന്ത് കഷ്ടവും സഹിക്കും. തൻ്റെ ശരീരം അതിനുവേണ്ടി എന്തോരം വേണമെങ്കിലും വിധേയപ്പെടുത്തും. എത്ര ദൂരത്തേക്ക് ഈ ജാവലിൻ എറിയാം, അതിനുവേണ്ടി എന്ത് ചെയ്യണം, അതിനുള്ള ശക്തി വേണം, അതിന് വേണ്ടതേ കഴിക്കൂ, വേണ്ടാത്തത് കഴിക്കില്ല. അപ്പോൾ എല്ലാവരിലും ഒരാളല്ല, അദ്ദേഹം വ്യത്യസ്തനാകുമ്പോൾ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും. കാരണം ഇയാളെ ഒന്നിനും കിട്ടുന്നില്ല. നീണ്ട വർഷങ്ങൾ അദ്ദേഹത്തെ ആരും അറിഞ്ഞു കാണൂല. എന്നാൽ ഒരു 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 മെഡൽ കിട്ടിയപ്പോൾ ലോകം മുഴുവനും തന്നെ ശിരസിലേറ്റി നടക്കുകയാണ്. ഇതുപോലെയാണ് നമുക്കും. നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആർക്കും മനസ്സിലായില്ല ഇത് എന്തിനാണെന്ന്. എന്നാൽ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്, കർത്താവിനെ സേവിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം. എന്നാൽ ആരംഭത്തിൽ ആരും പറയില്ല. അപ്പോൾ ഒത്തിരി കഷ്ടതകൾ, ഒത്തിരി നിന്ദകൾ, ഒത്തിരി ഒറ്റപ്പെടലുകൾ, ത്യാഗപരമായ ജീവിതം, കഷ്ടത സഹിഷ്ണുതയിലേക്ക് പോകും. സഹിഷ്ണുത നമ്മെ പക്വതയുള്ളവരാക്കും. പക്വത നമ്മെ വീണ്ടും പ്രതീക്ഷകളുള്ളവരാക്കി മാറ്റും. അതാണ് വിശ്വാസമെന്നതും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്ത കാര്യങ്ങളിൽ വലിയ ഉറപ്പുള്ളവരായി മാറും. വീണ്ടും പ്രതീക്ഷകളുള്ളവരാക്കി മാറ്റും. ദൈവത്തിൽ പ്രത്യാശയുള്ളവരാകും. അതാണ് വിശ്വാസം. വിശ്വാസത്തിൽ നാം വളരുമെന്ന്, കഷ്ടത വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നുകൂടി ജ്വലിക്കുമെന്ന അർത്ഥം. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഈ ദൈവകൃപയിലേക്ക് വരുന്ന ഓരോ വ്യക്തികൾക്ക് വരുന്ന എല്ലാ കഷ്ടതകളും സകലത് നന്മയ്ക്കാണ്. ദൈവം അറിയാതെ ഒരു മുടി പോലും കൊഴിയുന്നില്ല. കർത്താവ് വിളിച്ച ഓരോ വ്യക്തികളും കർത്താവിന് വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന പ്രശ്നത്തിൽ നിങ്ങൾ പുറത്തു വരും സഹിഷ്ണുതയോടെ, പക്വതയോടെ, പ്രത്യാശയോടെ നിങ്ങൾ നിലനിൽക്കുക. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഈ കേട്ട വചനം പോലെ ഇന്ന് ഇവർ നേരിടുന്ന പ്രശ്നങ്ങളെയെല്ലാം ഓവർകം ചെയ്യാനുള്ള സഹിഷ്ണുതയും പക്വതയും പ്രത്യാശയും ഞങ്ങളിൽ ഓരോരുത്തരിലും വളരട്ടെ. യേശുവിൻ്റെ ക്രൂശ് മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ച ഈ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി അവസാനം വരെ നിൽക്കാനുള്ള സഹിഷ്ണുത ഞങ്ങൾക്ക് വേണം.
യേശുവിൻ നാമത്തിൽ ആമേൻ. തിരുഹീതം പോലെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. തിരുഹീതം പോലെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നാം കഷ്ടങ്ങളിലും പ്രശംസിക്കും. ഒരു കഷ്ടം വരുമ്പോൾ, ഓ ഈ കഷ്ടം എനിക്ക് നന്മയാണ്, ഞാൻ യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയത് കൊണ്ട് ഈ വലിയ അനുഗ്രഹത്തിലേക്ക് വന്നപ്പോൾ ഇത് മനസ്സിലാകാതെ പിശാചിൻ്റെ കയ്യിലിരിക്കുന്ന പലരും എനിക്കെതിരെ പലതും പറയുമ്പോഴും ഇതിനെല്ലാം പ്രതിഫലമുണ്ടല്ലോ എന്നറിയുമ്പോൾ നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു. അതായത് നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിച്ച് തുള്ളിച്ചാടുവിൻ എന്നാണ്. നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതാണ്. നിങ്ങളെക്കുറിച്ചെല്ലാം പറയും, നിങ്ങൾക്ക് വലിയ ഉപദ്രവം ഉണ്ടാകും. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിന് എത്രയധികം, എന്നോട് ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളോട് എത്രയധികം എന്നാണ് യേശു ആ ചോദിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചു എന്ന് യേശു പറഞ്ഞു. ഞാൻ ഇതിനെ ജയിച്ചു, ഇതുപോലെ നിങ്ങൾ ജയിക്കും. അനേകർ കഷ്ടങ്ങളിൽ തകർന്നടിയുമ്പോൾ യേശു കഷ്ടങ്ങളിലൂടെ ജയാളിയായവനാണ്, വിശ്വാസത്തിൻ്റെ നായകനാണ്. അവൻ നമുക്ക് പൂർത്തി വരുത്തും. അതാണ് എബ്രായർ 12 വായിക്കുന്നത്. അടുത്ത വാക്യം, 5 വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഒരു കാര്യം അറിയണം, നമ്മൾക്കുള്ള പ്രത്യാശ, നമ്മുടെ നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാളെ ഒരു പരാജയമല്ല. ഈ ഭൂമിയിൽ ഒത്തിരി പേര് പ്രത്യാശിക്കുന്നില്ലേ, ആ പ്രത്യാശ നടക്കാറുമില്ല. പല കുഞ്ഞുങ്ങൾ പറയും, ഞാൻ നാളെ ഒരു പൈലറ്റാകും, ആകണമെന്നില്ല. ഞാൻ നാളെ ഒരു ഡോക്ടറാകും, ആകണമെന്നില്ല. ഞാൻ പഠിച്ചൊരു വലിയ എഞ്ചിനീയറാകും, അവിടം വരെ എത്തണമെന്നില്ല. അതിൻ്റെ ഇടക്ക് മരണം വന്നാലോ? ഒരുത്തൻ പറഞ്ഞു, കളപ്പര പൊളിച്ച് പണിത് ഞാൻ വലിയ വീട് വെച്ചിട്ട് അതിനകത്തിരുന്ന് ഈ ഉണ്ടാക്കിയത് മുഴുവൻ ഒറ്റക്കിരുന്ന് തിന്നുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, മൂടാ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാ നീ ഉണ്ടാക്കി വെച്ചത് ഒരുക്കിയത് ആർക്കാകും? ഈ ഭൂമിയിൽ പ്രത്യാശ വെച്ച പലർക്കും ആ പ്രത്യാശയിൽ എത്താൻ കഴിയില്ല. എന്നാൽ ഈ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല, കാരണം യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. യേശു നമുക്ക് ഉറപ്പ് തന്നു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ പ്രത്യാശ നഷ്ടപ്പെടില്ല. നാം കാത്തിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തു രണ്ടാമത് വരും. അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. യേശു ഉയർത്തെഴുന്നേറ്റിട്ട് എല്ലാവരും കാണുക സ്വർഗത്തിലേക്ക് പോയി. എന്താ രഹസ്യമായിട്ട് പോകാഞ്ഞേ? അറിയണം, എല്ലാവരും ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ രണ്ട് ദൂതന്മാർ വെള്ളവസ്ത്രം ധരിച്ച് വന്ന വെള്ളവസ്ത്രധാരികൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആകാശത്തിലോട്ട് നോക്കി നിൽക്കുന്നത്? ഈ പോയ യേശു പോയതുപോലെ തിരികെ വരും. അതുകൊണ്ട് അവൻ പറഞ്ഞ ശക്തിയൊക്കെ കാത്തിരുന്ന് പ്രാപിച്ച് നിങ്ങൾ നിങ്ങളുടെ പരിപാടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട, ഈ പോയാൾ ഇതുപോലെ തന്നെ തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. ഈ ഭൂമിയിലുള്ള ചെറുപ്പക്കാരുടെയും ബിസിനസ്സുകാരുടെയും വലിയ മനുഷ്യരുടെയും പ്രത്യാശ പോയിട്ടുണ്ട്.
എത്രയോ വീടുകൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു വലിയ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചു വലിയൊരു വീട് വെച്ചു. ആ വീടിന്റെ പ്രവേശനത്തിന്റെ തലേ ദിവസം ആ വെച്ച ആള് മരിച്ചുപോയി. അപ്പൊ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. ഈ ഭൂമിയിലുള്ള പ്രത്യാശയ്ക്ക് അവിടം വരെ എത്തണമെന്നില്ല, അത് അനുഭവിക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ നമ്മുടെ പ്രത്യാശ യേശു വരും, എന്നെ കൊണ്ടുപോകും, കള്ളൻ തുരന്ന് മോഷ്ടിക്കാത്ത, പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ എനിക്ക് നിക്ഷേപമുണ്ട്. എന്റെ സമ്പത്തിനെ ആർക്കെടുക്കാൻ കഴിയില്ല. ഈ ഭൂമിയിൽ പലരുടെ സ്വത്ത് അപഹരിക്കപ്പെടാം. ഉണ്ടായത് മുഴുവനും നഷ്ടപ്പെട്ട എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടാക്കിയാലും പോകാനും വരാനും അധികം നേരം വേണ്ട. ഒരു ആന്തരിക അവയവത്തിന് കേടുവന്നാ മതിയില്ലേ, ആശുപത്രി കൊടുത്തു കൊടുത്തു കൊടുത്ത് വീടും പറമ്പും എല്ലാം പോയി ലോണായി വളരെ ഞെരുക്കമായി ജപ്തിയായി വഴിയാധാരമായ ആൾക്കാരുടെ ഇടയിലല്ലേ നമ്മൾ പാർക്കുന്നത്? പ്രത്യാശയ്ക്ക് ഭംഗം വന്ന സമൂഹത്തിൽ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുത്തന്റെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈ കർത്താവായ യേശുവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഈ ആഴ്ചയിൽ അറിയണം എന്തുകൊണ്ട് നമ്മൾ കഷ്ടങ്ങൾ സഹിക്കുന്നു. യേശു കഷ്ടം സഹിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റ് എല്ലാവർക്കും പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ദേ എന്റെ കൈ നോക്ക്, എന്റെ വിലാപ്പുറം നോക്ക്, ഞാൻ തന്നെയാണ് ഈ സഹിച്ചവൻ തന്നെയാണ് എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രത്യാശ. ആര് സഹിച്ചുവോ അവൻ കൂടെ വാഴും, ആര് മുറിവേറ്റോ അവൻ എഴുന്നേറ്റ് വരും, ആര് കുത്തലേറ്റോ അവൻ എഴുന്നേറ്റ് വരും. ഇതാണ് പ്രത്യാശ. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. യേശു മരിച്ചു, 3-ാം ദിവസം പുറത്തു വന്നു, കല്ലറയൊന്നും തല്ലി പൊളിച്ചൊന്നുമില്ല. കഥ കടച്ചിരുന്നാൽ അതിൻ്റെ ഉള്ളിൽ വരാമെങ്കിൽ പിന്നെ എന്തിനാ കല്ലറ തല്ലി പൊളിക്കുന്നത്? ചിലയിടത്ത് ഈ ഉയർപ്പിന്റെ ആ ഞായറാഴ്ച വരുമ്പോ വലിയ പടക്കം പൊട്ടിക്കലും. യേശുവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. യേശുവിന് ഏത് അടച്ചിട്ടടുത്തും വരാൻ പറ്റും, അവൻ ആത്മാവാണ്. അവൻ മരണത്തിൽ അവൻ നേരെ പാതാളത്തിൽ ചെന്ന് പിശാചിന്റെ കയ്യിൽ നിന്ന് താക്കോൽ കൂട്ടം വാങ്ങിയിട്ട് ബന്ധിക്കപ്പെട്ട പഴയ നിയമ വിശുദ്ധന്മാരെ മുഴുവൻ തുറന്നുവിട്ട, എന്നിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത്. ഒരു ദിവസം പോലും യേശു ബോധമില്ലാണ്ട് കിടക്കുകയല്ല കല്ലറയിൽ. യേശുവിന് മരണമില്ല. പിതാവെ എന്റെ ജീവനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ പിന്നെ ദൈവത്തിന്റെ കയ്യിലാണ്. പിന്നെ മനുഷ്യരുടെ മുമ്പിൽ അവൻ എഴുന്നേറ്റ് വന്നെന്ന് മാത്രം 3-ാം ദിവസം. അവൻ പുനരുത്ഥാനവും ജീവനുമാണ്. യേശു മരിച്ചു, എന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു, ആ യേശുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയ്ക്കോ ഒരിക്കലും ഭംഗം വരുന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പരാജയപ്പെടില്ല, ഉറപ്പാണ്. ഇത് കേൾക്കുന്നവർ അറിയണം. യേശു അനുഭവിച്ച വേദനകൾ എന്തിനാണെന്ന് അറിയാമോ? നിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. നീ ഒരിക്കലും ഒരു പരാജയമല്ല. നിന്റെ പ്രത്യാശ വെറുതെ ആകില്ല. ഈ ലോകത്തുള്ള കോടികളുള്ള സമ്പന്നരുടെ പ്രത്യാശ പോകും, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടില്ല. യേശു പറഞ്ഞതല്ല ഉവ് ഉവ് എന്നാണ്, അതിനെ നമ്മൾ ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ. യേശു വരാമെന്ന് പറയും, വരും. ചെയ്യാമെന്ന് പറയും, ചെയ്യും. ഇത് കേൾക്കുന്ന പല കുടുംബങ്ങൾക്കും കർത്ത വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളെ മാനിക്കാമെന്ന്. നടന്നിരിക്കും. എന്റെ അടുക്കൽ വരുന്ന ഒരാളെ തള്ളിക്കളയില്ലെന്ന് പറഞ്ഞില്ലേ? അത് അങ്ങനെ തന്നെയാണ്. യേശു പറഞ്ഞത് വേദപുസ്തകത്തിൽ അടിവരയിട്ട് വിശ്വസിക്കും, സംഭവിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവെ. ഈ വചനങ്ങളിൽ എഴുതിയിരിക്കുന്ന ഈ സത്യങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തിയെടുക്കുവാൻ തിരുമേനിക്ക് തിരുമനസ്സായതിനായിട്ട് സ്തോത്രം. ഇന്ന് തകർന്ന മനസ്സോടുകൂടി ആരൊക്കെ ഇത് ശ്രദ്ധിക്കുന്ന അവരുടെ ജീവിതത്തെ പ്രത്യാശ കൊണ്ട്
അങ്ങ് പണിതെടുക്കണമേ. അവരെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കകത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് പാർക്കുന്ന ദേശത്ത് അവരെ തല ഉയർത്തി നിൽക്കുമാറാക്കണമേ. കടം, രോഗം, ജപ്തി, തകർച്ചകൾ, എല്ലാ പ്രതിസന്ധികളും ഇവരെ പുറത്തു കൊണ്ടുവന്ന് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുത്ത് ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും അവിടുന്ന് ചെയ്യുന്ന ജയങ്ങൾ അവർ കാണട്ടെ. സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങളും വിടുതലുകളും ഇവരുടെ ശരീരങ്ങളിലും മനസ്സിലും ജീവിതത്തിലും ഭവനത്തിലും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ, ആമേൻ. ഒരു വലിയ ധൈര്യം ഈ ദൈവവചനമൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ബലപ്പെടാം. നാളെയും നമുക്ക് പ്രാർത്ഥനയുണ്ട്. പ്രത്യേകിച്ച് ഈ വരുന്ന വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ദുഃഖ വെള്ളിയാഴ്ച എന്നാണ്, എന്നാൽ ഇംഗ്ലീഷുകാർ പറയും ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച, മാനവജാതിക്ക് ഒരു നന്മയുണ്ടായ ആഴ്ചയാണ്. അതുകൊണ്ട് നമ്മുടെ ആ നല്ല ആ വെള്ളിയാഴ്ചയിൽ നമുക്കിവിടെ പകൽ ഒരു പ്രാർത്ഥന ഉണ്ട്, അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ 10 മണി ആരംഭിച്ചാൽ അതൊരു 1:30 വരെ ഉള്ള ഒരു പ്രാർത്ഥനയാണ്. കഴിയുന്ന അത്രയും പേർ, നിങ്ങൾ അടുത്ത ജില്ലകളിലാണെങ്കിൽ വരികയാണെങ്കിൽ ഒത്തിരി അനുഗ്രഹമാണ്. ഒരു പ്രത്യേക ഒരു കൂട്ടായ്മയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. അതുകൂടാതെ ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച സഭായോഗം രാവിലെ 8 മണിക്കാണ്. അതിൽ ലോർഡ്സൺ ആന്റണി എന്ന ആ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡർ, ആ കർത്താവിൻ്റെ ദാസൻ കടന്നു വരുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളെല്ലാവരെയും ആ പ്രാർത്ഥനയിലേക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വലിയൊരു ബ്ലെസ്സിംഗ് ആയി നിങ്ങൾക്ക് മാറും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.